നമസ്കാരം കഴിഞ്ഞ ദിവസം മലയാളത്തിൽ തിയേറ്റർ റിലീസായി വന്ന ഹലോ മമ്മി സാൻജോ ജോസഫ് തിരക്കഥ എഴുതി വൈശാഖ് എലൻസ് സംവിധാനം ചെയ്ത് ഷറഫുദ്ദീൻ ഐശ്വര്യ ലക്ഷ്മി ജഗദീഷ് ജോണി ആന്റണി അജു വർഗീസ് ബിന്ദു പണിക്കർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത് ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം കൂടെയാണ് ഹലോ മമ്മി ബോണിയാണ് ചിത്രത്തിലെ നായക കഥാപാത്രം കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നും ഇല്ലാതെ നടക്കുമ്പോൾ അളിയൻ്റെ നിർബന്ധ പ്രകാരം സ്റ്റെഫി എന്ന പെൺകുട്ടിയെ കാണുന്നു സ്റ്റെഫിക്കും വീട്ടുകാർക്കും കുറച്ച് ഡിമാൻഡ്സ് കൂടെയുണ്ട് ഇതാണ് സിനിമ തുടങ്ങുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് കോമഡിക്ക് പ്രാധാന്യം നൽകി മിസ്റ്ററെ ചേർത്താണ് ചിത്രത്തിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് സിനിമയുടെ ഏറ്റവും പ്രധാന പോസിറ്റീവ് എന്നത് ഷറഫുദ്ദീൻ തന്നെയാണ് അതിൽ തന്നെ ഓരോ സിറ്റുവേഷനിലെയും എക്സ്പ്രഷൻസാണ് എടുത്തു പറയേണ്ടത് നല്ല രീതിയിൽ ചിരി സമ്മാനിക്കാനും അതുവഴി സാധിക്കുന്നുണ്ട് മിക്കപ്പോഴും ഇങ്ങനെയുള്ള ചിത്രങ്ങളിൽ ഒരല്പം ഓവറാക്കി കോമഡി കൊണ്ടുവരാൻ ശ്രമങ്ങളൊക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ നിന്നും ഉണ്ടാകാറുണ്ട് മുന്നേ കണ്ട സിനിമകൾ വെച്ച് ഇവിടെ ആ ഒരു മീറ്റർ സെറ്റ് ചെയ്യുന്നതിൽ ഷറഫുദ്ദീൻ പൂർണ്ണമായും വിജയിക്കുന്നുണ്ട് റൊമാൻറ്റിക് സീനിലേക്ക് വരുമ്പോഴും പെർഫോമൻസ് രസമായി തന്നെ അനുഭവപ്പെട്ടു ഐശ്വര് ലക്ഷ്മിയാണ് സ്റ്റെഫി എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത് രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീനുകളിൽ രസമുള്ള കുറച്ച് മൊമെന്റ്സ് കൂടെ ഉണ്ടായിരുന്നു ഐശ്വര്യലക്ഷ്മിയുടെ കേസിൽ ഇടയ്ക്ക് ഒരു പ്രശ്നം തോന്നിയത് ഡയലോഗ് ഡെലിവറിയിലാണ് ദേഷ്യം വരുന്ന സീനുകളിൽ അത് അത്ര സ്ട്രോങ് ആയി വന്നില്ല ചിലയിടങ്ങളിൽ എന്ന അഭിപ്രായം കൂടെയുണ്ട് ജോണി ആൻ്റണി ജഗദീഷ് രണ്ടുപേരും അവരുടെ റോളുകൾ രസമായി തന്നെ ചെയ്തിട്ടുണ്ട് സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള എക്സ്പ്രഷൻസ് ഡയലോഗ്സ് ഒക്കെ കോമഡി കൊണ്ടുവരുന്നതുമുണ്ട് അദ്രിജോ ആണ് ചിത്രത്തിൽ വേഷത്തിൽ എത്തിയിരിക്കുന്നത് പലയിടത്തും അത്ര കൺവിൻസിംഗ് ആയി എനിക്ക് അനുഭവപ്പെട്ടില്ല പെർഫോമൻസ് ജോമോൺ ജോധറിൻ്റെ സീനുകളാണെങ്കിലും അങ്ങനെ കാര്യമായ കോമഡി ഒന്നും സമ്മാനിക്കുന്നില്ല ചിലയിടത്ത് ബഹളം മാത്രമായിട്ടാണ് തോന്നിയത് അജു വർഗീസ് വോസ് ഓക്കെ ആ കഥാപാത്രത്തെ തന്നെ നല്ല രീതിയിൽ തിരക്കഥ ഡെവലപ്പ് ചെയ്തില്ല എന്നൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു ബിന്ദു പണിക്കരുടെ സീനുകളും ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പ്രകടനം നല്ലതായിരുന്നു പക്ഷേ ആ ഒരു പഞ്ച് കൊണ്ടുവരാൻ തിരക്കഥേക്ക് സാധിക്കാത്ത പോലെ തോന്നി പ്രത്യേകിച്ച് അവസാനൊക്കെയായപ്പം സണ്ണി ഹിന്ദുജിയുടെ പ്രകടനവും തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ടത് തന്നെയാണ് ട്രെയിലറിൽ തന്നെ പ്രധാന കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കൂടെയാകാം തുടക്കത്തിലെ പോർഷൻസ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതും ബോണി വീട്ടിലേക്ക് എത്തുന്നതും കൂടെ കഴിയുമ്പോൾ പടം രസമാവുന്നുണ്ട് ആ സാഹചര്യങ്ങളിലെ സാധ്യതകൾ നല്ല രീതിയിൽ കോമഡി കൊണ്ടുവരുന്നതിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ തിരക്കഥാകൃത്തരും സംവിധായകനും സാധിക്കുന്നുമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരുപക്ഷെ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളായിരിക്കുന്ന സമയത്തും ഒരു റിലേറ്റബിൾ സ്പേസിൽ കോമഡി കൊണ്ടുവരാനും വിജയിപ്പിക്കാനും സാധിക്കുന്നുണ്ട് ചിരി സമ്മാനിച്ച മൊമെൻറ്റ്സ് തന്നെയായിരുന്നു കൂടുതലും ചുരുക്കം ചിലയിടത്ത് ഏശാതെ പോയിട്ടുണ്ട് വി എഫ് എക്സ് വർക്കുകളും കൊള്ളാമെന്ന് തോന്നി പാട്ടുകളുടെ പ്ലേസ്മെൻറ്റ് കഥയുടെ ഒഴുക്കിനെ ബലപ്പെടുത്തുന്നു എന്ന് തോന്നിയില്ല ഒരു ഘട്ടം കഴിയുമ്പോൾ സിനിമയുടെ ഒരു കൺക്ലൂഷൻ പാട്ടിലേക്ക് വരണമല്ലോ സിനിമയുടെ ഗ്രാഫ് അവിടെ താഴ്ന്നു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുവരെ മിസ്റ്ററിയായി കൊണ്ടുവന്ന സംഗതികളെ റിവീൽ ചെയ്യുന്നു ആ സെക്ഷന് പ്രാധാന്യം കൊടുക്കുമ്പോൾ മുന്നേ കണ്ടിട്ടുള്ള വഴിയായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് മോശമായി എന്നല്ല അതുവരെ കൊണ്ടുപോയത് വെച്ച് നോക്കുമ്പോൾ മികച്ച രീതിയിൽ അവസാന ഭാഗം കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് മാത്രം ഈ അടുത്ത കാലത്ത് തമിഴിലടക്കം വന്ന ഹൊറർ കോമഡി ചിത്രങ്ങൾ നോക്കിയാൽ കൂടുതലും വലിയ നിരാശയായിരുന്നു സമ്മാനിച്ചിട്ടുള്ളത് പലപ്പോഴും ഓവറാക്കി ഓവറാക്കി വെറുപ്പിക്കുന്ന അവസ്ഥ ഹലോ മമ്മിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു റിലേറ്റബിൾ സ്പേസിലേക്ക് കോമഡി കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട് അവസാനം എത്തുമ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗായി വരുന്നതുമില്ല ഗംഭീരമായിട്ടും അനുഭവപ്പെട്ടില്ല മോശമായിട്ടും തോന്നിയില്ല ഒരു മിഡ് അനുഭവമാണ് എനിക്കുണ്ടായത് നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമെന്ന് പങ്കുവെക്കുന്നതായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ